വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ അനുഭവത്തിലും വന്നു. ഒരു ചീഫ് സെക്രട്ടറി എന്താണെന്നും ഏതുവരെയാണെന്നും എല്ലാവർക്കും അറിയാം. കാരണം പ്രഗത്ഭരും പ്രതിഭാശാലികളും ഇരുന്ന കസേരയാണ് ചീഫ് സെക്രട്ടറിയുടേത്. അപ്പോൾ ചോദിക്കും, എന്താ പ്രശ്നമെന്ന്. ഓ, പ്രശ്നമൊന്നുമില്ല, മന്ത്രിമാരെ പോലും നോക്കുകുത്തികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതേ സർക്കാരിന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മന്ത്രിമാർ പോലും അറിയാതെ അവരുടെ വകുപ്പിലെ ചുമതലകൾ വെട്ടിക്കുറച്ചും മറ്റ് ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകിയും ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ദ്രോഹിക്കുന്നതായി മുതിർന്ന IAS ഉദ്യോഗസ്ഥർ തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസിന് പുറമെ തൻ്റെ വിശ്വസ്തനായ സഞ്ജയ് M. കൗളിനെ കൂടി ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറിയാക്കിയതാണ് പുതിയ ആക്ഷേപം. തുറമുഖ ധനകാര്യ എക്സ്പെൻഡിച്ചർ വകുപ്പുകളുടെ ചുമതല നിലനിർത്തി തന്നെയാണ് കൗളിനെ ആഭ്യന്തര വകുപ്പിൽ നിയമിച്ചത്. ഇതോടെ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾക്ക് 2 തലവന്മാരായി തന്ത്രപ്രധാനമായ ആഭ്യന്തര വകുപ്പിൽ ഇത്തരമൊരു പതിവ് നേരത്തെയില്ല. വിവാദമായ പോലീസ് നിയമ ഭേദഗതി, പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ വിജിലൻസ് അന്വേഷണം തുടങ്ങി സുപ്രധാന ഫയലുകളിലെല്ലാം ഒപ്പിട്ടത് കൗളാണ്. മികച്ച ഉദ്യോഗസ്ഥനായ പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലിനെ ഒതുക്കാനും സമാന തന്ത്രമാണ് ചീഫ് സെക്രട്ടറി പയറ്റിയതെന്ന് പരസ്യമായ രഹസ്യമാണ്. ജ്യോതിലാലിന് മുകളിൽ തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യജിത് രാജന് പൊതുഭരണ വകുപ്പിൻ്റെ അധിക ചുമതലയും ഏകോപന ചുമതലയും നൽകി. വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന ജ്യോതിലാലിനെ സത്യജിത് രാജന് കീഴിലാക്കി. പ്രധാന ഫയലുകളും നയപരമായ തീരുമാനങ്ങളും മന്ത്രിസഭാ കുറിപ്പുകളും അഖിലേന്ത്യാ സർവീസ് ഫയലുകളുമെല്ലാം ജ്യോതിലാലിന് സത്യജിത് രാജൻ വഴിയെ കൈമാറാനാവൂ എന്നതാണ് ഉത്തരവ്. ജ്യോതിലാലിന് സ്വതന്ത്ര ചുമതലയുള്ള ഗതാഗത വകുപ്പിലും കൈകടത്തലുണ്ടായി. സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറിയും KSRTC MD ബിജു പ്രഭാറിനെ പൂർണ്ണ അധിക ചുമതലയോടെ ഇതിൽ നിയോഗിച്ചു. കേന്ദ്രാനുമതി ലഭിക്കും മുൻപ് തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കാനാവില്ലെന്ന നിലപാടെടുത്തതാണ് ജ്യോതിലാലിനെ ചീഫ് സെക്രട്ടറിയുടെ കണ്ണിലെ കരടാക്കിയത്. രാജസ്ഥാൻ സ്വദേശിയായ വിശ്വാസ് മേത്ത കഴിഞ്ഞ ജൂണിലാണ് ചീഫ് സെക്രട്ടറി ആയത്. സുപ്രധാന തസ്തികകളെല്ലാം അതുപോലെ തന്നെ സുപ്രധാന ഫയലുകളും മറുനാട്ടുകാർക്ക് നൽകുന്നതായാണ് ഉയർന്നുവരുന്ന മറ്റൊരു ആക്ഷേപം. ധനം, വനം, വ്യവസായം, ആരോഗ്യം, IT, മരാമത്ത്, നികുതി, തുറമുഖം വകുപ്പുകളിലെല്ലാം ഇങ്ങനെയാണ് നിയമനം നടത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും പുറമെ മിക്ക ജില്ലാ പോലീസ് മേധാവികളും ക്രമസമാധാന ചുമതലയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറുനാട്ടുകാരാണ്. ഫെബ്രുവരിയിൽ വിരമിക്കുന്ന വിശ്വാസ് മേത്തയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചേക്കും. 1986 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വാസ് മേത്ത.